മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കഴിയുകയാണ് നടൻ ഇന്നസെന്റ്. അതീവ ഗുരുതരമാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെ തന്നെ അതീവ ഗുരുതരമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെയും അവസ്ഥ. അതേസമയം ഇന്നസെന്റ് ചികിത്സയിലുള്ള കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെക്കുന്നു എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ചോദിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു VIP ആശുപത്രിയിലായാൽ ആശുപത്രി അധികൃതർ ആരോഗ്യസ്ഥിതിയും രോഗവിവരങ്ങളും വ്യക്തമാക്കി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിടാറാണ് പതിവ്. എന്നാൽ ഇന്നസെന്റിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതേവരെ പുറത്തു വന്നിട്ടില്ല. സിനിമാ മേഖലയിൽ നിന്നും സാധാരണക്കാരായ ആരാധകരിൽ നിന്നുമൊക്കെ നിരന്തരമായ അന്വേഷണമാണ് ആശുപത്രിയിൽ വരുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിടാത്തതിൽ സിനിമാ രംഗത്തും അസ്വസ്ഥത ഉണ്ട്. നടന്റെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ സംബന്ധിച്ച ആശയക്കുഴപ്പം അവസാനിക്കുമായിരുന്നു എന്നാണ് സിനിമാ വൃത്തങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതേസമയം അദ്ദേഹം ആശുപത്രിയിലാവുന്നതിന് മുൻപ് ഇന്നസെന്റിന്റെ പിറന്നാൾ ആഘോഷിച്ച ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. February 28 അദ്ദേഹത്തിൻ്റെ പിറന്നാൾ. 75 പൂർത്തിയായത് അന്നാണ്. ഒത്തിരി അവശനാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആലീസും പേരക്കുട്ടികളുമെല്ലാം ചേർന്ന് പിറന്നാൾ ആഘോഷിച്ച ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ചിത്രത്തിലുള്ള നടൻ്റെ രൂപത്തിലെ മാറ്റം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ അല്പം മോശമാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. 2 പേരക്കുട്ടികളും അപ്പാപ്പനെ ചേർത്ത് പിടിച്ചാണ് ഫോട്ടോയിലുള്ളത്. തൻ്റെ സ്വതസിദ്ധമായ ചിരിയില്ലാതെയാണ് ഇന്നസെന്റ് ചിത്രത്തിലുള്ളത് എന്നത് തന്നെയാണ് അദ്ദേഹം എത്രത്തോളം അവശനാണ് എന്നത് സൂചിപ്പിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. കഴിഞ്ഞ 6 നടൻ ആശുപത്രിയും വീടുമായി കഴിയുകയായിരുന്നു. ഇതിനിടെ ഇന്നസെന്റിന് ഓർമ്മക്കുറവും വന്നിട്ടുണ്ടായിരുന്നു. അതും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അമേരിക്കൻ സന്ദർശനത്തിനിടെ വീണത് ആരോഗ്യസ്ഥിതി അപകടത്തിലാക്കി. കോവിഡ് വീണ്ടും വീണ്ടും വന്നതോടെ അതിൻ്റെ പ്രശ്നങ്ങൾ ആന്തരിക അവയവങ്ങളെയും ബാധിച്ചു. ഇതാണ് ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാക്കിയത്. എന്തായാലും പ്രിയപ്പെട്ട നടൻ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള പ്രാർത്ഥനകളിലാണ് കുടുംബവും സുഹൃത്തുക്കളും എല്ലാവരും.